നമസ്കാരം. ഇന്ന് BMS സ്ഥാപന ദിനം. ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളിൽ അംഗബലം കൊണ്ട് ഏറ്റവും വലുതാണ് ഭാരതീയ മസ്ദൂർ സംഘം. തൊഴിൽ വകുപ്പിന്റെ കണക്ക് പ്രകാരം 2002 BMS-ന് 62 ലക്ഷത്തിലധികം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 110 ലക്ഷമാണെന്ന് BMS അവകാശപ്പെടുന്നു. 5860 സംഘടനകളും BMS-നോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. എന്നാൽ ഒരു രാജ്യാന്തര സംഘടനകളിലും BMS-ന് അംഗത്വമില്ല. 1955 ജൂലൈ 23 ദത്തോപൻ ടെങ്ഡിയാണ് ഈ സംഘടന സ്ഥാപിച്ചത്. ഈ പ്രാവശ്യം സ്ത്രീശക്തി സാമൂഹ്യ സുരക്ഷയ്ക്ക് എന്നതാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഈ ദിനത്തിൽ BMS സംസ്ഥാന അധ്യക്ഷൻ സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താന്റെ വാക്കുകൾ ഇങ്ങനെ: BMS രൂപീകൃതമായിട്ട് 66 വർഷവും കേരളത്തിൽ 53 വർഷം പൂർത്തിയാവുന്ന സുദിനമാണ് 2021 ജൂലൈ 23. ഈ തവണ സ്ത്രീ സുരക്ഷ സാമൂഹ്യ സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമാണ് നാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കോവിഡ് എന്ന മഹാമാരി തകർത്തെറിഞ്ഞത് സാധാരണക്കാരന്റെ ജീവിതമാണ്. ജോലിയും കൂലിയും ഇല്ലാതെ നരകയാതന അനുഭവിക്കുന്നവരിൽ വലിയ വിഭാഗവും സാധാരണക്കാരായ തൊഴിലാളികളാണ്. ഒരു കിറ്റിലുള്ള പലവിജ്ഞാനം കൊണ്ടോ സൗജന്യ റേഷൻ കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല അവരുടെ പ്രശ്നങ്ങൾ. കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സാ ചെലവ്, തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിരവധിയായ വായ്പകൾ തുടങ്ങിയവയാലുള്ള സമ്മർദ്ദം, ഇതിനു പുറമെ അസ്വാതന്ത്ര്യമുയർത്തുന്ന നിരവധി മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ചേർന്ന സങ്കീർണതയാണ് ബഹുഭൂരിപക്ഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളമാകട്ടെ കോവിഡ് പ്രതിസന്ധിക്ക് പുറമെ മറ്റു നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി നേരിടുകയാണ്. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീധന പീഡനവും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളുമാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ 1513 ബലാത്സംഗ കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിലാകട്ടെ 627 കുട്ടികളാണ് ഇരകളായിട്ടുള്ളത്. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിലാകട്ടെ 2693 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 43 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. 5 വയസ്സുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ള മുത്തശ്ശി വരെ ഇരകളായിട്ടുണ്ട്. വർഷത്തിൽ 60-ലേറെ സ്ത്രീധന പീഡനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നതായാണ് റിപ്പോർട്ട്. വനിതാ കമ്മീഷന്റെ മുന്നിലായി തീർപ്പിനു വേണ്ടി കാത്തുകിടക്കുന്നത് 11187 പരാതികളാണ്. അഞ്ചലിൽ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചാണ് ഉത്ര എന്ന പെൺകുട്ടിയെ കൊന്നത്. ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിസ്മയ എന്ന പെൺകുട്ടിയുടെ മരണം ഉൾപ്പെടെ എത്രയെത്ര പെൺകുട്ടികളാണ് ക്രൂരമായ സ്ത്രീധന പീഡനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത്. പലതും കൊലപാതകമാണെങ്കിലും തെളിയിക്കാൻ കഴിയാതെ പ്രതികൾ രക്ഷപ്പെടുന്നു. വിദ്യാസമ്പന്നനാണെന്ന് അവകാശപ്പെടുന്ന മലയാളിക്ക് ഒട്ടും ഭൂഷണമല്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനകം തകരുന്നു എന്നാണ് കണക്ക്. മണിക്കൂറിൽ 4-ലധികം വിവാഹമോചന പെറ്റീഷനുകളാണ് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്നത് എന്നാണ് ഒരു ഭീകര യാഥാർത്ഥ്യമാണ്. ആത്മഹത്യാ നിരക്കിലും കേരളം 1-ാം സ്ഥാനത്താണെന്ന് മാത്രമല്ല, പ്രവണതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ആത്മഹത്യ മുനമ്പായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ത്യയിൽ മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിലും നാം തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 16,000 കോടി രൂപയുടെ മദ്യമാണ് നാം 1 വർഷം കുടിച്ചു തീർക്കുന്നത്. കുടുംബ അന്തരീക്ഷം തകരുന്നതിന് പിന്നിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരുള്ള അതിക്രമം വർദ്ധിക്കുന്നതിന് പിന്നിലുമുള്ള ഒരു കാരണം മദ്യമാണ്. മയക്കുമരുന്നിന്റെ ഉപഭോഗം ഇന്ന് യുവാക്കളിൽ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. കള്ളക്കടത്തും കരിഞ്ചന്തയും തട്ടിപ്പും വെട്ടിപ്പും രാഷ്ട്രീയ അതിക്രമവും സ്ത്രീ പീഡനവും തീവ്രവാദവും എല്ലാം ചേർന്ന സങ്കീർണ മലയാളിയുടെ മനോനിലയെ തന്നെ തകർത്തിരിക്കുന്നു എന്നതാണ് സത്യം. എന്തുകൊണ്ട് വളർന്നു വരുന്ന തലമുറ പോലും പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ഇത്തരത്തിൽ അധംപതിക്കുന്നു എന്നതിന്റെ ഉത്തരം കമ്മ്യൂണിസത്തിന്റെ ഉത്പന്നമാണ് ഈ ദുരവസ്ഥ എന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ അരക്ഷിതാവസ്ഥയുടെ മറ്റൊരു കാരണം തൊഴിലില്ലായ്മയാണ്. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് നോക്കിയാൽ ഇന്ത്യയിൽ ഇത് ശരാശരി 20% ആണെങ്കിൽ കേരളത്തിൽ ഇത് 40.1% ആണ്. 75 ലക്ഷം മലയാളികൾ പുറം നാടുകളിൽ തൊഴിൽ ചെയ്യുന്നു. 70 ലക്ഷം യുവതി യുവാക്കൾ തൊഴിലില്ലാതെ വലയുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തിന്റെ ഭരണം കൈയാളുന്നവർ ഒരു ശ്രമവും നടത്തുന്നില്ല. അധികാരം നിലനിർത്താൻ എന്നും മലയാളി അരാജകവാദികളെ സർക്കാരിന്റെ കിറ്റിനു വേണ്ടി കാത്തുനിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ പരം നാണക്കേടില്ല. നാം ഇന്ന് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഉൽപാദക സ്റ്റേറ്റ് അല്ല. വ്യവസായികമായി മുന്നേറാനുള്ള വിദൂര സാധ്യത പോലും നമ്മുടെ ലക്ഷ്യത്തിലില്ല. ഇതിനു പുറമെ കിറ്റക്സ് അടക്കമുള്ള വ്യവസായികളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനാണ് സർക്കാരിനും പാർട്ടിക്കും താല്പര്യം. സത്യത്തിൽ ഈ നയസമീപനത്തിൽ അത്ഭുതപ്പെടാനില്ല. EMS എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന പുസ്തകത്തിന്റെ 122-ാം പേജിൽ പറയുന്നത്,
തൊഴിലാളി വർഗത്തിന്റെ അന്തിമ ലക്ഷ്യം മുതലാളിത്തത്തിന്റെ അടിത്തറകൾ തകർക്കുക എന്നതാണ്. അതിന് തൊഴിലാളി സംഘടനയെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. അപ്പോൾ പിന്നെ അണികൾ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫലം ചെറുപ്പക്കാർ തൊഴിലില്ലായ്മയിൽ നിരാശ പൂണ്ട് കഴിയേണ്ടി വരുന്നു. ഈ സാഹചര്യം മാറേണ്ടതുണ്ട്. സാധാരണ തൊഴിലാളികളുടെ പട്ടിണി മാറത്തക്ക വിധത്തിലുള്ള തൊഴിൽ സാഹചര്യം കേരളത്തിലും ഉണ്ടാവണം. മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുന്ന വിനാശകാരിയായ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും അകലം പാലിക്കുമെന്നും സ്ത്രീധനം പോലുള്ള ദുർമോഹങ്ങളിൽ നാം പെടില്ലെന്നും സ്ത്രീയുടെ അന്തസ്സിനും കുട്ടികളുടെ അഭിവൃദ്ധിക്കും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി നാം സദാ പ്രതിബദ്ധരായിരിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എന്തായാലും ബി എം എസിന് തത്വമയി ന്യൂസിന്റെ ഹൃദ്യമായ സ്ഥാപന ദിനാശംസകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.